ഇൻസ് കോക്ക് അഖിൽ മാരാർ, അഖിൽ കോട്ടാത്തല. ഇദ്ദേഹം കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. വൈത്താളം നന്നായിട്ട് വിടുന്ന ഒരാളാണ്. സംവിധായകനുമാണ്. ഒരു കുഴിബോംബായിരുന്നെങ്കിലും താത്വിക അവലോകനം എന്ന് പറയുന്ന സിനിമ സംവിധാനിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സംവിധായകൻ എന്ന് തന്നെ വിളിക്കാവുന്നതാണ്. അഖിൽ മാരാർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം സ്ഥിരമായിട്ട് ഫേസ്ബുക്കിൽ ലൈവ് വരികയും, ഫേസ്ബുക്കിലാണ് ഞാൻ കാണാറുള്ളത്, ഇങ്ങനെ സിനിമകളെക്കുറിച്ച്, സിനിമ പരാജയപ്പെടുന്നതിനെക്കുറിച്ച്, തിയേറ്ററുകളിൽ ആൾ കയറാത്തതിനെക്കുറിച്ച്, പിന്നെ ഒ ടി ടി സാറ്റലൈറ്റ് എന്നെ പറഞ്ഞു പറഞ്ഞിരിക്കും. കുറേ നാളുകളായിട്ട് ഇത് കേൾക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിവില്ല. താത്വിക അവലോകനം എന്ന് പറഞ്ഞ സിനിമ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് വട്ടം ഞാൻ കാണാൻ പോയിട്ട് വാഷൗട്ടായി പോയ സിനിമയാണ്. രണ്ടാമത്തെ ദിവസം വാഷൗട്ടായി പോയ സിനിമയാണ്. പുത്തൂർ ചെല്ലം എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ നാടലങ്ങാടുള്ള തിയേറ്ററിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയൊക്കെ വിളിച്ച് കുറച്ച് നാൾ ഓടിച്ചിട്ടുണ്ട്. നല്ലതാണ്, കേരളത്തിൽ ഒരു സ്ഥലത്തും ആ സിനിമ ഓടിയിട്ടില്ല. രണ്ട് വട്ടം ഞാൻ പോയിട്ട് മടങ്ങിയതാണ് അത് കാണാൻ. 2022 ജോജു ജോർജിന് ആദ്യത്തെ ബോംബ് പൊട്ടിച്ചു കൊടുത്ത അദ്ദേഹമാണ് അഖിൽ മാരാർ. ജോജു ജോർജിൻ്റെ നന്നായിട്ട് താങ്ങുന്ന ഒരാൾ കൂടിയാണ് ഈ അഖിൽ മാരാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഈ അഖിൽ മാരാറിനെ പോലത്തെ പ്രത്യേകിച്ച് സിനിമയിൽ സ്വന്തം കഴിവ് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇങ്ങനെ മൂട് താങ്ങി സുഖിപ്പിച്ചും ലാലേട്ടൻ ബബുക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാദവരത സംസാരിച്ചുകൊണ്ടിരിക്കണം. പിന്നെ പഴയകാല സംവിധായകരെയൊക്കെ സാറ് കൂട്ടി വിളിക്കണം, അവരെയൊക്കെ താങ്ങി നിൽക്കണം. അതായത് ആസ് സോ കോൾഡ് ഈ വസന്തം ആളുകളൊക്കെ താങ്ങി നിർത്തി അവരെ സുഖിപ്പിച്ച്, അതിനുവേണ്ടി അതാണ് വസന്തങ്ങളുടെ കവൽക്കാരനാണ് ആര്? അഖിൽ മാരാർ. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പണി. പിന്നെ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം ഈ വ്ലോഗേഴ്സിനെ പറയുന്നു പണം കിട്ടുന്നു പറയുന്നു. ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനമുണ്ട്, ആഡ് ഇൻകം ഉണ്ട്, 10-35,000 രൂപ കൊണ്ട് കിട്ടുന്നുണ്ട് മാസം. അതുകൊണ്ടൊക്കെയാണ് ഇദ്ദേഹം പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന കോട്ടാത്തല അഖിൽ, ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വരുന്നത് റിവ്യൂവേഴ്സ് ആണ് സിനിമയെ നശിപ്പിക്കുന്നതെന്ന്. ഇദ്ദേഹത്തിൻ്റെ സിനിമ ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ, കാരണം പറഞ്ഞല്ലോ, കാണാൻ തിയേറ്ററിൽ സിനിമ ഉണ്ടായിരുന്നില്ല, വാഷൗട്ടായി പോയതുകൊണ്ടാണ്. ഇവർഗീസ് യോഹന്നാൻ എന്നങ്ങാണ്ട് പേരുള്ള ഒരു പ്രായം ചെന്ന ഒരാളാണ് ഇദ്ദേഹം ആദ്യമായി സംവിധാനിച്ച താത്വിക അവലോകനത്തിൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹം ഇപ്പം മിക്കവാറും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ അഖിൽ മാരാറെ പോലുള്ള ആളുകൾ പ്രൊഡ്യൂസേഴ്സിനെ പിടിക്കുന്നത് ഈ പറഞ്ഞ ഓൺലൈൻ സാറ്റലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ്. ഇനി ഇവർ റിവ്യൂവേഴ്സിൻ്റെ തലയിൽ ഇതിടാനുള്ള കാരണം എന്തുവാ? ഇവർക്ക് ഈ ബ്ലെയിം ഏറ്റുവാങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനവർക്ക് താല്പര്യമില്ല, കാരണം ഇവരുടെ കള്ളി വെളിച്ചത്താവും. അപ്പോൾ ഇത് റിവ്യൂവേഴ്സ് കാരണമാണ് സിനിമ പരാജയപ്പെട്ടതെന്ന് പറഞ്ഞ് ഈ മണ്ടന്മാരായ പ്രൊഡ്യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യുക, ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. അതിനു വേണ്ടിയിട്ട് പോരാടുന്ന ആളുകളാണ് അഖിൽ മാരാറെ പോലുള്ള ആളുകൾ. ഇവരുടെ സിനിമ മോശമായത് കൊണ്ടാണ് ഒരിക്കലും ഇവർ സമ്മതിച്ചതില്ല, അല്ലെങ്കിൽ അവർ സമ്മതിച്ചുകഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പില്ല, കാരണം കഴിവില്ലല്ലോ. അതാണ് മെയിൻ കാരണം. ഇദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ എസ് എ കാണ്ടം കാണ്ടം എഴുതി വിട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ താത്വിക അവലോകനം കുഴിബോംബ് പൊട്ടി, 8 നിലയിൽ പൊട്ടിയതിന് ശേഷം ഇദ്ദേഹം നിരന്തരം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, എന്തുകൊണ്ട് ആളുകൾ പിന്നെ ഈ സിനിമ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ന്യായീകരണമാണ്, ബേസിക്കലി ഒരു ന്യായീകരണ തൊഴിലാളി ലെവലുള്ള ഒരു ആളാണ് ഈ അഖിൽ മാരാർ. ഇദ്ദേഹത്തെ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് ജനൻ ടി വി ചർച്ചയിൽ പ്രഫുൽ ഖോഡാ പട്ടേൽ എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോൾ, പോടാ പട്ടേൽ എന്ന് കേട്ട് അവതാരകൻ ഇടപെട്ടപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വൈറലാവുന്നത്. ഇദ്ദേഹം സിനിമ സംവിധാനിക്കുന്നതിനെ പരിപ്പോട ഉണ്ടാക്കുന്നതായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. പരിപ്പോട ഉണ്ടാക്കൽ എളുപ്പമുള്ള പരിപാടി എന്നാണ് ഇദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത്. പരിപ്പോടയായി കഴിഞ്ഞാലും സിനിമയെ കഴിഞ്ഞാലും ക്വാളിറ്റി വേണം, ടേസ്റ്റ് വേണം, ആളുകൾക്ക് ആക്സെപ്റ്റബിൾ ആയിരിക്കണം. വീണ്ടും ആളുകൾക്ക് ആ കടയിൽ ഒരു പരിപ്പോട വിൽക്കുന്ന കടയിൽ പോകണമെന്ന് തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ഒരു സംവിധായകൻ്റെ സിനിമ അടുത്ത സിനിമയെ കാണണമെന്ന് തോന്നണമെങ്കിൽ ക്വാളിറ്റി വേണം. അതില്ലെങ്കിൽ കാര്യമില്ല. അല്ലാതെ പിന്നെ ഏതെങ്കിലും ഒരു മൊണ്ണ പരിപ്പോട ഉണ്ടാക്കി വിറ്റതുകൊണ്ടോ സംവിധാനിച്ചതുകൊണ്ടോ കാര്യമില്ല. ആളുകൾ വീണ്ടും അത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, അതിന് വലിയ റീച്ച് ഉണ്ടാവണമെങ്കിൽ, അതിനെ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ക്വാളിറ്റി വേണം. അതില്ലാത്ത ആളുകൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്നിട്ട് വായ്ത്താലടിക്കലും ചാനൽ ചർച്ചയിൽ പോയിട്ട് വായ്ത്താലടിക്കലും മൂട് താങ്ങലും പരിപാടിയൊക്കെ നടക്കുള്ളൂ. എന്നിട്ട് അമിത് ചക്കാലക്കലിനെ പോലുള്ള ഏതെങ്കിലും ഒരു നടൻ്റെ ഡേറ്റ് ഒപ്പിക്കുക, എന്നിട്ട് പ്രൊഡ്യൂസറെ കണ്ണിൽ പിന്നെ പൊടിയിടുക, എന്നിട്ട് പറ്റിക്കുക. അതായത് കോടീശ്വരന്മാരായ പ്രൊഡ്യൂസർമാരെ ലക്ഷപ്രഭുക്കളാക്കി മാറ്റുക. അതാണ് അഖിൽ മാരാറെ പോലുള്ള ആളുകളെ കൊണ്ട് കിട്ടുന്ന ഗുണം മലയാള സിനിമയ്ക്ക്. ഇത്തരം ചാവറ് സംവിധായകനാണ് മലയാള സിനിമയെ നശിപ്പിക്കുന്നത്. എന്നിട്ട് ഇവരുടെ സിനിമ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പരാജയപ്പെടുന്നത് ഏതെങ്കിലും കുറച്ച് റിവ്യൂസ് മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വിശ്വസിക്കുന്ന വെറും വങ്കന്മാരായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന അഖിൽ മാരാറെ പോലുള്ള ആളുകൾ. അത് ഇനി അഖിൽ മാരാർക്ക് ഇതറിയാത്ത കൊണ്ടല്ല, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. സിനിമ പരാജയപ്പെട്ടത്, അദ്ദേഹത്തിന് ഉൾപ്പെടെ പരാജയപ്പെട്ടത് ഒരു വാസ്തിരി കൊള്ളാത്ത സിനിമയായതുകൊണ്ടെന്ന് അറിയാം. പക്ഷേ ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവർക്ക് നിലനിൽപ്പില്ല,
കഴിവില്ലല്ലോ. അപ്പോൾ പിന്നെ ആകെ അറിയാവുന്ന പണി വായ്ത്താളം മുടലും പ്രൊഡ്യൂസേഴ്സിനെ പറ്റിക്കലും വീണ്ടും വീണ്ടും ഇങ്ങനെ പിടിച്ചു നിൽക്കലും സോഷ്യൽ മീഡിയയിൽ ലൈവ് വിട്ടിട്ട് റവന്യൂ ഉണ്ടാക്കലും മാത്രമാണ്. അഖില പിന്നെ പറയുന്നത് എന്താ, കൊട്ടപ്രമീള എന്ന് വിളിച്ചു നടി അപർണ ബാലമുരളി എന്ന് തങ്കത്തിൻ്റെ റിവ്യൂവിൽ. അത് കൊട്ടപ്രമീള എന്നുള്ളത് അവരുടെ കാപ്പ സിനിമയിലെ ക്യാരക്ടറാണ്. അതേപോലെയാണ് അവരിതിലും മുഖഭാവം വെച്ചിട്ട് ചെയ്തേക്കുന്ന ഞാൻ പറഞ്ഞത്. ഇദ്ദേഹം കാപ്പ കണ്ടില്ലാതെ എനിക്ക് തോന്നുന്നു. എന്തിനേ അദ്ദേഹത്തിന് ഇതൊന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ. വായ്ത്താളം വിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുന്ന ആളല്ലേ അഖിൽ മാരാർ. അപ്പോൾ അതാണ്, അല്ലാതെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഇദ്ദേഹം കേട്ടിട്ടുണ്ട്. ഈ വാട്സപ്പ് അമ്മമാരെ പോലെ അല്ലെങ്കിൽ ഈ വസന്തങ്ങളെ പോലെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്നൊക്കെ ഇദ്ദേഹം കേട്ടിട്ടുണ്ട്. എൻ്റെ വെറുതെ വന്ന് പറയുകയാണ് കൊട്ടപ്രമീള എന്ന് വിളിച്ചു. അത് ക്യാരക്ടറിൻ്റെ പേരാണ് മിസ്റ്റർ അഖിൽ. വെറുതെ എന്തെങ്കിലും സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ റോബിനെതിരെ അദ്ദേഹം പറയുന്നത്, അത് റോബിൻ കാറി വിളിക്കുന്ന ആൾ തന്നെയാണ്. കാറി വിളിക്കുന്ന ആളെന്ന് ഇദ്ദേഹം വിളിച്ചതിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. അതുപോലെ ഇദ്ദേഹം ഹരീഷ് ശിവരാമകൃഷ്ണൻ മറ്റേ റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടിപ്പാടുന്ന അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വായിൽ അമിട്ട് വെച്ച് പൊട്ടിക്കണമെന്ന് അഖിൽ മാരാർ പറഞ്ഞിട്ടുണ്ട്. ആ പോസ്റ്റ് എൻ്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് അവർ വിയോജിപ്പില്ല, എനിക്ക് സന്തോഷം മാത്രം. ഹരീഷ് ശ്രീരാമകൃഷ്ണൻ്റെ പാട്ട് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ ഞാനിത് പറയുമ്പോൾ ഭയങ്കര പ്രശ്നവും അഖിൽ കോട്ടാത്തല പറയുമ്പോൾ അത് ഭയങ്കര നൈസും ആണെന്ന് ദയവ് ചെയ്ത് അഖിൽ വിചാരിക്കരുത്, മനസ്സിലായില്ലേ. നിങ്ങൾ അങ്ങനെ പറഞ്ഞതോട് എനിക്ക് സന്തോഷമുള്ളൂ. ആണ് എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഞാൻ സിനിമാ റിവ്യൂവിൽ അങ്ങനെ പറയുന്ന കാര്യങ്ങളോട് യോജിപ്പുള്ള ആളുകളുണ്ടാവും. പിന്നെ ഈ ഡിഫൈമേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ലീഗലിയുള്ള കാര്യങ്ങളല്ലേ, അത് നിങ്ങൾ അങ്ങനെ നീങ്ങുന്നുണ്ടെങ്കിൽ നീങ്ങിക്കോ, എനിക്കത് പ്രശ്നമുള്ള കാര്യമില്ല. അങ്ങനെ പ്രശ്നമുള്ള ആളാണെങ്കിൽ ഞാൻ സ്റ്റിൽ വി ഉണ്ണികൃഷ്ണൻ പിന്നെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞതിന് ശേഷവും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. സോ ദാറ്റ്സ് അപ്പ് ടു മീ. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വേറെ സംസ്ഥാനത്തൊക്കെ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുന്നു, അതായത് കേരളത്തിലുള്ള എണ്ണ യു പിയിലേക്കും ബീഹാറിലേക്കും ഓടിക്കാൻ. ഇന്ത്യയിൽ എവിടെയും കൊടുക്കാൻ തോന്നുന്നു ഡിഫൈമേഷൻ കേസ് ഇൻ എനി കോർട്ട്. അത് പോട്ടെ, അത് വേറെ വിഷയം. അപ്പോൾ ഇതാണ് അഖിൽ പറയുന്നത്. അഖിലിന് സ്ഥാപിത താല്പര്യമുണ്ട്, അഖിലിന് ലൈം ലൈറ്റിൽ നിൽക്കണം, എനിക്കും ലൈം ലൈറ്റിൽ നിൽക്കണം, എല്ലാവർക്കും അത് താല്പര്യമുള്ള കാര്യമാണ്. പക്ഷേ അതങ്ങ് അംഗീകരിച്ചാൽ പോരെ. അല്ലാതെ മലയാള സിനിമയെ ഉദ്ബോധിപ്പിക്കാനും പഴയ വസന്തങ്ങളുടെ കാവൽക്കാരനായിട്ട് ആണ് ഞാൻ പോരാട്ടുന്നത് എന്നൊന്നും സ്വയം വിശ്വസിക്കുകയും വേണ്ട, തെറ്റിദ്ധരിപ്പിക്കുകയും വേണ്ട. അതൊന്നും നടക്കില്ല. നിങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അജണ്ടയുണ്ട്. നിങ്ങളൊക്കെ പേഴ്സണൽ സ്പേസിൽ എങ്ങനെ സംസാരിക്കുന്നത് എനിക്കറിയില്ലേ. എനിക്കെത്ര സിനിമാക്കാരെ അറിയാം. നിങ്ങൾ ഈ പന്ത്രണ്ടാൻ ബബുഖ എന്നൊക്കെ പറയാൻ നിങ്ങൾ ഇവരെന്തൊക്കെയാണ് പേഴ്സണൽ സ്പേസ് പറയല്ലേ. അല്ലെ ഈ പറഞ്ഞ എട്ട് നില പൊട്ടിയത് ഇവരുടെ സിനിമകൾ നിങ്ങൾ പേഴ്സണൽ സ്പേസിൽ കളിയാക്കാറില്ലേ. അപ്പോൾ ചാനൽ ചർച്ചയിൽ വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, അത് നിങ്ങളുടെ നിലനിൽപ്പ്, നിങ്ങളെപ്പോലെ താങ്ങി നിൽക്കേണ്ട ആവശ്യം എനിക്കോ അല്ലെങ്കിൽ മറ്റ് എന്നെ പോലെ ചെയ്യുന്ന ബ്ലോഗേഴ്സിനും ചിലപ്പോൾ കാണില്ലായിരിക്കും. അതുകൊണ്ട് അവർ തുറന്ന് പറയുന്നു, പബ്ലിക്കായി പറയുന്നു, നിങ്ങൾ രഹസ്യമായി പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് മൂട്ടി താങ്ങുന്നു. ഇനി ഇത്തരത്തിലുള്ള റിവ്യൂസും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഫാൻസ് ഉൾപ്പെടെ നടത്തുന്ന അഭിപ്രായ പഠനങ്ങൾക്ക് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല, ഇമ്പാക്റ്റും ഇല്ലയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മിസ്റ്റർ കോട്ടാത്തല അഖിൽ, ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ അല്ലെങ്കിൽ താരം 2019 ശേഷം തിയേറ്ററിൽ വിജയിപ്പിച്ച സിനിമകൾ എത്രണ്ണമാണ്? ഒരു ലൂസിഫറോ ഒരു ഇട്ടിമാണിയോ അല്ലാതെ വേറെ ഏത് സിനിമയോ ഉണ്ടായിട്ടുള്ളത്? അദ്ദേഹം അതിനുശേഷം തിയേറ്ററിൽ ഇറക്കിയ കോവിഡ് കാലത്ത് ഇറക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി സിനിമകൾ നിങ്ങൾ നോക്കൂ, ഏതൊക്കെ സിനിമകളാണ് അദ്ദേഹം പൊട്ടിച്ചിട്ടുള്ളത്? ആറാട്ട്, മരക്കാറ്, പിന്നെ മോൺസ്റ്റർ, ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ എലോണ് പോസ്റ്റർ ഒട്ടിച്ച മൈദയുടെ പൈസ പോലും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഇറക്കിക്കൂടൻ ലാലേട്ടൻ എങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്തത്? എങ്ങനെയാണ് ഇപ്പോൾ കളം മാറ്റിയത്? എങ്ങനെയാണ് LJP ഡേറ്റ് കൊടുത്തത്? എന്തുകൊണ്ട് ശ്യാം പുഷ്കരൻ്റെ സിനിമ ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നു? അപ്പോൾ പണ്ട് നിങ്ങളെപ്പോലെ മൂട് താങ്ങി അദ്ദേഹത്തെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അദ്ദേഹം എന്താണ് പഴയ വസന്തങ്ങളുടെ കൂടെ തന്നെ സിനിമ ചെയ്താൽ മതി, ഇന്ന ആളുകളെ ഷെയർന്ന് വിളിച്ചിട്ട് താങ്ങി നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ അദ്ദേഹം ഒഴിവാക്കാൻ കാരണം ഫാൻസ് ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള നിരന്തരമായിട്ട് വന്നിട്ടുള്ള റിക്വസ്റ്റിൻ്റെയും ക്രിറ്റിസിസത്തിൻ്റെയും ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് അദ്ദേഹം ലിസ്റ്റ് ഓഫ് ഫിലിംസ് LJP, ശ്യാം പുഷ്കരൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ജീതുവിൻ്റെ സിനിമ വരുന്നുണ്ട്, ടിനു പാപ്പച്ചൻ്റെ സിനിമ വരുന്നുണ്ട്, രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ സിനിമ വരുന്നുണ്ട്, അതിരൻ്റെ ഡയറക്ടർ സിനിമ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഗംഭീര ലൈനപ്പ് എങ്ങനെ ഉണ്ടായി എന്താണ് ആലോചിക്കേണ്ടത്. ഇനി എൻ്റെ പേഴ്സണൽ ആഗ്രഹം പിന്നെ ഖാലിദ് റഹ്മാൻ, ബേസിൽ ജോസഫ്, തരുൺ മൂർത്തി അതുപോലുള്ള ആളുകൾ ലാലേട്ടൻ വെച്ച് സിനിമ ചെയ്യണം എന്നുള്ളതാണ്. എന്നാലാണ് പുതിയൊരു ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അല്ലാതെ പഴയ വസന്തങ്ങളെ താങ്ങി നടന്നിട്ട് കാര്യമില്ല. വിനീത് ശ്രീനിവാസൻ ചെയ്യണം ലാലേട്ടൻ വെച്ചിട്ട് സിനിമ, എന്നാലേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മോൺസ്റ്ററും ഹെലോണും ആറാട്ടും അറബിക്കടലൊക്കെ മാത്രമേ സംഭവിക്കായിരുന്നുള്ളൂ. അദ്ദേഹം ഒരു കോമഡി പീസായി പോയന്. ഇനിയുള്ള പ്രതീക്ഷ അതാണ്. മലയക്കോട്ട വാലിബൻ മുതലുള്ള പ്രതീക്ഷ അതാണ്. പുതിയ ഒരു ലാലേട്ടനെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അതാണ്, രണ്ട് ഇപ്പോൾ LJP ലാലേട്ടൻ ചേരുമ്പോൾ അവിടെ പുതിയൊരു സാധനം ഉണ്ടാവും. അത് സംഭവിക്കും, അത് ഷുവറാണ്. അങ്ങനെ സംഭവിച്ച ട്രാക്ക് മാറ്റി കഴിഞ്ഞാൽ അത് സിനിമ ഇൻഡസ്ട്രിക്ക് മൊത്തത്തിൽ ഗുണമാണ്, ഫാൻസിന് ഹാപ്പി ആയിരിക്കും. എലോണിൻ്റെ റിവ്യൂ ഇട്ടതിന് ശേഷം ഫാൻസ് കയറി ലാലേട്ടൻ ഫാൻസ് നിരന്തരം എൻ്റെ നമ്പർ ലീക്കാക്കിയിട്ട് ഇഷ്ടംപോലെ കോൾസ്, ഒരു ഡേ തന്നെ അത്രയും കോൾസാണ് വരുന്നത്.
ഓരോ 5 മിനിറ്റിലും കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അത് വാട്സാപ്പിൽ മെസ്സേജസ് വേറെ തെറിവിളി ഒക്കെ ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഈ പറഞ്ഞ ആളുകൾ ഈ എലോൺ തിയേറ്റർ പോയി കണ്ടിട്ടുണ്ടോ? ഇല്ല. എലോണ് സംഭവിച്ചത് കുറച്ച് ലാടൻ ഫാൻസ്, ഞാൻ ഫസ്റ്റ് ഡേ കണ്ട ദിവസം സാധാരണ മോഹൻലാൽ സിനിമ കാണുമ്പോൾ ആയിരുന്നില്ല, ഒരു മനുഷ്യനുണ്ടായിട്ടില്ല, കുറച്ച് ആളുകൾ ഉണ്ടായിട്ടുള്ളൂ. ഈ കുറച്ച് കണ്ട ആളുകളുടെ അഭിപ്രായം എടുത്ത് ഏറ്റുപിടിച്ച് ബാക്കിയുള്ളവർ സിനിമ എന്താണെന്ന് ഇവർ കണ്ടില്ല. OTT വന്നാൽ നിങ്ങൾ നോക്കിക്കോ, ഫാൻസ് തന്നെ പറയും എന്താണ് എലോൺ എന്നുള്ളത്. അപ്പോൾ വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ OTT ഇറങ്ങിയിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത്രയും രൂക്ഷമായിട്ട് പറഞ്ഞിട്ടുള്ളത് എലോണിനെതിരെ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നിങ്ങളെ അറ്റ്ലീസ്റ്റ് ഈ തെറി വിളിക്കുന്ന സമയത്ത് ആ അത് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒട്ടിച്ച മൈദയുടെ കാശങ്ങളും കിട്ടുമായിരുന്നില്ലേ നമ്മുടെ ആൻ്റണി ചേട്ടനും ലേട്ടനും. സോ ടു കൺക്ലൂഡ്, അഖിൽ മാറാർ കോട്ടാത്തൽ അഖിൽ, നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് രക്ഷ. ലാലേട്ടൻ്റെ മൂട് താങ്ങുക, മമ്മൂക്കയുടെ മൂട് താങ്ങുക, പ്രൊഡ്യൂസേഴ്സിൻ്റെ മൂട് താങ്ങുക, സീനിയർ ഡയറക്ടേഴ്സിൻ്റെ മൂട് താങ്ങുക, മൂട് താങ്ങി പൃഷ്ഠം താങ്ങി ഇങ്ങനെ പിടിച്ചു കൊണ്ട് നിൽക്കുക. കാരണം കഴിവില്ല, കഴിവില്ല. നിങ്ങൾ LJP പറഞ്ഞ പോലെ ഞാനൊരു സിനിമ ചെയ്യാൻ പോവാട് ആരാടാ തടയാനുള്ളത് എന്ന് ചോദിക്കാനുള്ള റേഞ്ചും ഇല്ല, കഴിവും ഇല്ല. അപ്പോൾ കുറേ ഇങ്ങനെ ബഡ്ഡിങ് ഡയറക്ടേഴ്സ് ആഗ്രഹം കൊണ്ട് സിനിമയിലേക്ക് വരിക, അല്ലെങ്കിൽ ഈ ഒരു വെള്ളി വിളിച്ചിട്ട് നിൽക്കാൻ ഇങ്ങനെ ഒരു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രസം കൊണ്ട് നിൽക്കുന്ന ആളുകൾ പ്രൊഡ്യൂസേഴ്സിനെ പറ്റിക്കുക, 1 കോടി പടം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് 2 കോടി ആക്കുക, സാറ്റലൈറ്റും OTT പറഞ്ഞ് പറ്റിക്കുക, അതായത് മണ്ടന്മാരായ പ്രൊഡ്യൂസറെ ചാക്കിട്ട് പിടിച്ച് പറ്റിച്ചിട്ട് രസിക്കുന്ന നിങ്ങളാണ് യഥാർത്ഥത്തിൽ മലയാള സിനിമ നശിപ്പിക്കുന്നത്. വർഷത്തിൽ ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം എടുത്തോ, ഇന്ദ്രനീസിനെ പോലുള്ള ആളുകളുടെ ഡേറ്റ് വാങ്ങിക്കുക സിനിമ ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ അമിത് ചക്കാലക്കലം പോലുള്ള ആളുകളെ ഡേറ്റ് വാങ്ങുക സിനിമ ചെയ്യുക, എന്നിട്ട് 8 നില പൊട്ടിക്കുന്ന നിങ്ങളാണ് യഥാർത്ഥത്തിൽ മലയാള സിനിമയുടെ ഗ്രാഫ് മൊത്തത്തിൽ താഴേ കൊണ്ടുവരുന്നത്. അങ്ങനെ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും പറയും എന്ന് പറഞ്ഞാൽ പറ നല്ലോണം പറയും. അതിൽ യാതൊരു തർക്കവുമില്ല. അതിൽ അഖിൽ മാരാറല്ല, ബി ഉണ്ണികൃഷ്ണനല്ല, ആര് വന്ന് പറഞ്ഞാലും പറയും. ഇനി ലീഗലി അങ്ങനെ ഉണ്ടെങ്കിൽ അതങ്ങനെ വരട്ടെ, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ. അപ്പോൾ അതാണ് മിസ്റ്റർ അഖിൽ കൊട്ടാത്തല.